ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിലും മുന്നണിയിലും ഒരു ആഭ്യന്തര പ്രശ്നമാവുന്നത് ഇതാദ്യമല്ല. എന്നാൽ ഇത്തവണത്തെ വിവാദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളോ അത് കൈകാര്യം ചെയ്യുന്ന രീതിയോ അല്ല ചർച്ചയിൽ. സമുദായ നിറം കലർന്ന് ഉൾപാർട്ടി ക്രമസമാധാനം തകരുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നു ആഭ്യന്തരമന്ത്രിക്ക്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് നേരെചൊവ്വയിൽ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആദ്യമേ ചോദിക്കട്ടെ, എന്താണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ആകർഷണീയത? മറ്റ് വകുപ്പുകളിലെ നിയന്ത്രണമാണെങ്കിൽ ഫൈനാൻസ് വകുപ്പാണ് കുറച്ചും കൂടെ നല്ലത്, എന്നിട്ടും എല്ലാവർക്കും വേണ്ടത് ഈ ആഭ്യന്തരമാണ്. സംസ്ഥാനത്ത് എവിടെ ഏത് ചെറിയ സംഭവം ഉണ്ടായാലും വലിയ സംഭവം ഉണ്ടായാലും പെട്ടെന്ന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പാണ്. പൊതുവായി എല്ലാ പ്രശ്നങ്ങൾക്കകത്തും ആഭ്യന്തര വകുപ്പിന് ഒരു റോളുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമസമാധാനം നിലനിർത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് പങ്കാളിത്തമുണ്ട്. മാത്രമല്ല, വികസനം ഒരു സംസ്ഥാനത്ത് നടക്കണമെന്നൊരിക്കൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അപ്പോൾ ആദ്യവസരം നമ്മൾ നോക്കിയാൽ ഇതിനകത്തെല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമുള്ള ആഭ്യന്തര വകുപ്പിനാണ്. അല്ല, ഉത്തരവാദിത്തം കൂടുന്നു എന്നത് അതിൻ്റെ ആകർഷണീയത ആവില്ലല്ലോ. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് പോലീസ് എന്ന് കരുതിയിട്ടല്ലേ ഇതിന് ഇത്ര പിടിവലി? രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പോലീസിനും ഉപയോഗിക്കാം എന്ന് പറയുന്ന പ്രാകൃത രാഷ്ട്രീയ സമീപനമാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. പൊതുവെയുള്ള ഒരു സമീപനം, ഒരാൾ ആഭ്യന്തരമന്ത്രിയായാൽ മുഖ്യമന്ത്രിക്ക് പുറമെ ഒരു അധികാര കേന്ദ്രം കൂടി ആവുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് എ ഗ്രൂപ്പ് മാറ്റി നിർത്തുന്നതാണ് ആക്ഷേപം. ഇത്രയും കാലമായി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നല്ലോ. ഒരധികാരത്തിൻ്റെ ദുർമേധസ്സും എൻ്റെ ദേഹത്ത് വരെ ഞാൻ സമ്മതിച്ചിട്ടേയില്ല. ഒരധികാരത്തിൻ്റെ കേന്ദ്രം ഇവിടെ സമാന്തരമായി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാനങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നവുമില്ല. താങ്കൾക്ക് തന്നെ ആഭ്യന്തര വകുപ്പ് തരാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചതിൻ്റെ കാരണം ഇതാണെന്നുണ്ടോ? സത്യസന്ധതയൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആവുമോ? ഞാൻ സത്യസന്ധമായി പെരുമാറും എന്ന് പറയുന്നത് എനിക്കൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കാമോ? അല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആരും കരുതുന്നില്ല. ഓരോ സാഹചര്യങ്ങളിലല്ലേ, അതല്ലാതെ അതൊന്നും ആരും കരുതിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുന്നതാണ് നന്ന് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അത് തീരുമാനിക്കാൻ രണ്ട് തലത്തിലാണ്. ഒന്ന്, ശ്രീ രമേശ് ചെന്നിത്തല പേഴ്സണലായി. രണ്ട്, മന്ത്രിമാരെ തീരുമാനമെടുക്കേണ്ട സമിതി. അതാണ് ഞാൻ പറഞ്ഞത്. ആ തീരുമാനമെടുക്കേണ്ടത് ഒന്ന് മുഖ്യമന്ത്രി തലത്തിലും ഹൈക്കമാൻഡ് തലത്തിലുമാണ്. ഇപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തല ഉടനെ മന്ത്രിസഭയിൽ ചേരാനുള്ള സാധ്യത കാണുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിൽ എന്തെങ്കിലും മടിയുണ്ടാവും? എന്നോട് പാർട്ടി എന്ത് പറയുന്നു ഞാൻ അത് അംഗീകരിച്ച് പോകും. ഇന്നേ വരെ അതാ ചെയ്തിട്ടുള്ള 50 വർഷക്കാലത്തോളം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ KSU താലൂക്ക് സെക്രട്ടറി സ്ഥാനം മുതൽ വന്നിട്ടുള്ള 1964. അതിനുശേഷം വന്നിട്ടുള്ള ഒത്തിരി ആളുകൾ അതിനേക്കാൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ പോയി. ആ സ്ഥാനങ്ങളിൽ പോയപ്പോഴും ഞാനൊരു പരാതിയില്ലാതെ ഞാൻ ഒതുങ്ങി ഈ പാർട്ടിയിൽ തന്നെ കൂടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരാതി പറയുന്ന ആളല്ല, ഞാൻ പരിഭവിച്ചോടുന്ന ആളല്ല, ഞാനൊരു സ്ഥാനം കിട്ടി അടങ്ങും എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാൻ ഇറങ്ങുന്ന ആളല്ല. ഞാൻ ശാന്തമായ സ്വഭാവത്തോടു കൂടി ഇതിനെല്ലാം കാണുന്നതിനുള്ള പക്വത ഈ 50 വർഷത്തിനുള്ളിൽ എന്നിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് സത്യം. അപ്പം പാരമ്പര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ പാരമ്പര്യം താങ്കൾക്കുണ്ട് എന്നാണോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ല, ഞാൻ എൻ്റെ കഥ പറഞ്ഞതാണ്. എന്നെക്കാൾ പാരമ്പര്യമുള്ള എത്രയോ ആളുകളുണ്ടാകാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെല്ലാം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ദീർഘകാലം പാർട്ടിയിൽ നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ആളുകളാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചിട്ട് ആക്ഷേപങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. വ്യക്തിപരമായി താങ്കളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും കുറവാണ്. പക്ഷേ താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തതിനകത്ത് എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്? എനിക്കൊരു ഗൂഢാലോചനയുടെ കാര്യമുണ്ടോ? സത്യം അറിയില്ലേ. ഞാൻ ആരോട് ഈ കാര്യത്തിനൊരു ഗൂഢാലോചന നടത്തേണ്ടത്? ശ്രീ ഉമ്മൻചാണ്ടിയോടോ? കേന്ദ്ര ഹൈക്കമാൻഡിനോടോ? ആരോടാണ് ഞാൻ ഗൂഢാലോചന നടത്തേണ്ടത്? ആ ഗൂഢാലോചനയ്ക്ക് അവരാരെങ്കിലും നിന്നു തരുമോ? അതിനെന്തെങ്കിലും ഒരു സ്കോപ്പുണ്ടോ? അതുകൊണ്ട് എന്നെ സംബന്ധിക്കുന്ന കാര്യം ഞാൻ പറയാം. ഞാനൊരു ഗൂഢാലോചനയ്ക്ക് പോയിട്ടുമില്ല. പാർട്ടിയിൽ ഗൂഢാലോചന നടത്തുന്നതിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായവുമാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡും തമ്മിലുണ്ടായ ധാരണയെ തുടർന്നാണ് താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് കൈമാറിയതെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ NSS നേതൃത്വം കരുതുന്നത് അക്കാര്യത്തിന് വേണ്ടി താങ്കളും ഉമ്മൻചാണ്ടിയും കൂടെ ഒത്തുകളിച്ചു എന്നാണ്. വാസ്തവം എന്താണ്? ഞാൻ എന്നെ സംബന്ധിക്കുന്ന ഭാഗം ഞാൻ പറയാം. ഒരൊത്തുകളിക്കും പോയിട്ടില്ല. എനിക്ക് ഒരു കാരണവശാലും ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ ഒത്തുകളിക്ക് വേണ്ടി നിന്ന് തരത്തും ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിൻ്റെ സമീപനമുണ്ട്. അത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു രൂപത്തിൽ അദ്ദേഹം എടുക്കത്തുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനകത്ത് ഒരൊത്തുകളുടെ പ്രശ്നവുമില്ല, ഒരൊത്തുകളി വിട്ട് നടന്നിട്ടുമില്ല. സുകുമാരൻ നായർ പറഞ്ഞതിലെ വലിയൊരു സൂചന, ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ പറയുന്ന ഒരു ഇഴയെടുപ്പത്തിലൊന്നുമല്ല. പക്ഷേ
രമേശിനെ വെട്ടാൻ വേണ്ടി അവർ പെട്ടെന്ന് ഒന്നായി എന്നാണ്. അതിനൊരു മറുപടി താങ്കൾ പറയേണ്ടതുണ്ട്. എനിക്കറിയില്ല, അതൊക്കെ എനിക്ക് പറയാവുന്ന അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ അങ്ങനെ ഒരു തർക്കത്തിന് പോവില്ല. ഇപ്പോഴത്തെ പോലും തർക്കിക്കാത്ത ഞാൻ എങ്ങനെയാണ് നേരത്തെ തർക്കിച്ചെന്ന് പറയുന്നില്ല. എന്താ കാര്യം? ഇപ്പോൾ പോലും എനിക്കൊരു തർക്കമില്ലല്ലോ, ഞാൻ തർക്കത്തിൽ പോകുന്നില്ലല്ലോ. എന്നെ ഒരു തർക്ക വിഷയമാക്കുകയല്ലേ, ഞാനല്ലാതെ തർക്കത്തിലില്ലല്ലോ. കേരളത്തിലെ പാർട്ടി നേതൃത്വത്തോട് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തതിൻ്റെ പിന്നിൽ രമേശിനെ വെട്ടുക എന്നൊരു അജണ്ട ഉണ്ടായിരുന്നു. പാർട്ടി രണ്ടാണ്, അതിൻ്റെ ഒന്നാം ഘടകമുണ്ട് പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെ എന്ന്. എനിക്കതറിയാത്ത കാര്യമാണ്. എൻ്റെ മനസ്സിലിരിക്കുന്നത് അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ എനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും കോട്ടയത്തുകാരനായ താങ്കൾക്ക് NSS വളരെ നല്ല ബന്ധമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അത്ര നല്ല ബന്ധമല്ല എന്ന് സുമാരൻ നായരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി. എന്താണ് NSSനും താങ്കൾക്കും ഇടയിൽ സംഭവിച്ചത്? എനിക്കാരോടും വിരോധമില്ലല്ലോ. എൻ്റെ സ്വഭാവത്തിന് സാധാരണഗതിയിൽ എന്നോട് ആരും അധികം തർക്കിക്കാനും വരാറില്ല. കാരണം ഞാൻ തർക്കിക്കാൻ പോവാറില്ല. പിന്നെ എൻ്റെ ഒരു അപ്രോച്ചുണ്ട്. എൻ്റെ അപ്രോച്ച്, ഞാൻ എല്ലാവരോടും ബഹുമാനത്തോടു കൂടിയ പെരുമാറും. ഞാൻ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തെ, ഞാൻ അദ്ദേഹത്തെ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നരേശൻ ചേട്ടനെ ഞാൻ ചേട്ടാ എന്നാണ് വിളിക്കുക. ഞാൻ മതമേലധ്യക്ഷന്മാരോട് വളരെ ബഹുമാനത്തോടു കൂടിയ പെരുമാറുന്നത്. കേരളത്തിലെ ഏത് മതമേലധ്യക്ഷന്മാരെയും ഞാനുമായി ബന്ധമുള്ള ആളുകൾ അവരോട് ചോദിച്ചാൽ മതി, ഞാൻ അവരോട് ആരെയെങ്കിലും ആക്ഷേപിക്കുന്ന രൂപത്തിൽ സമീപനം എടുത്തിട്ടുണ്ടോ, ധിക്കാരപരമായ സമീപനം എടുത്തിട്ടുണ്ടോ. മുസ്ലിം മത പണ്ഡിതന്മാർ, മുസ്ലിം അതോടൊപ്പം ഘടകകക്ഷി നേതാക്കന്മാർ, ഞാൻ അവരുടെ എല്ലാം നല്ല ബന്ധത്തിലാണ് പോയിട്ടുള്ളത്. താങ്കളിപ്പോൾ പറഞ്ഞത് താങ്കളുടെ പൊതു സമീപന രീതിയാണ്, താങ്കളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. പക്ഷേ സുകുമാരൻ നായരുമായുള്ള ബന്ധം വഷളാവാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? എൻ്റെ ഓർമ്മയിൽ ഒരു കാരണവുമില്ല. ഞാൻ അദ്ദേഹത്തോട് ഇപ്പോഴും നല്ല സൗഹൃദമായിട്ട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, വ്യക്തിപരമായി എന്നോടൊരു വിയോജിപ്പില്ലെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എൻ്റെ സ്വഭാവം വളരെ നന്നായിട്ടാണ് അദ്ദേഹത്തിന് തൃപ്തികരമായി തോന്നിയിട്ടുള്ളത് എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് മാത്രമല്ല, ഞാൻ കേരള പൊതു സമൂഹത്തിലുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളോടും ഇതുപോലുള്ള ഒരു സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരോടും ധിക്കാരം കാണിക്കാൻ പോകാറില്ല. ആരോടും ധിക്കാരം കാണിക്കാൻ പോകാത്ത താങ്കളെക്കുറിച്ച് സുകുമാരൻ നായർ നടത്തിയ പരാമർശങ്ങൾ താങ്കളെ വല്ലാതെ വേദനിപ്പിച്ചോ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതൊക്കെ കാലചക്രം ഒന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ എല്ലാം റിയലൈസ് ചെയ്യട്ടെ. എന്നോട് ശ്രീ ജോണി ചോദിച്ചല്ലോ ആളുകളുടെ ധിക്കാരം. ഞാൻ രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും ഞാൻ അധികാരമൊന്നും പറയാറില്ല. ഞാൻ ശ്രീ പിണറായി വിജയനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ നല്ല വാക്കിലേ പറയാറുള്ളൂ. ശ്രീ VS അച്യുതാനന്ദനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നല്ല വാക്കിലേ പറയാറുള്ളൂ. ഞാൻ അവരെയൊന്നും വാക്കുകൾ പറഞ്ഞ് ഫലസിക്കുന്ന സ്വഭാവമില്ല. നിയമസഭയിൽ പോലും മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട്, ഞാൻ നല്ല പദപ്രയോഗം ചെയ്യാറുള്ളൂ. അല്ല, അക്കാര്യത്തിൽ ജി സുകുമാരൻ നായർ താങ്കളെ മാതൃകയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്നൊന്നുമല്ല, ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് മാന്യതയായോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ അതിനപ്പുറം അദ്ദേഹം പറഞ്ഞതിൽ കുറേ കാര്യമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ എന്തൊക്കെ കാര്യത്തിന് NSSനെ ആശ്രയിച്ചിട്ടുണ്ട്? ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് എൻ്റെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം രണ്ട് കാര്യമല്ല, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച്. അത് കാരണം എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു അടുപ്പത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സംഭാഷണ വിഷയങ്ങളൊന്നും നമുക്കിതിനകത്ത് പരാമർശ വിഷയമേ ആകേണ്ടതില്ല. അല്ലിപ്പം അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് താങ്കളോട് പറഞ്ഞത് താങ്കൾക്ക് പറയാൻ കഴിയില്ലേ? അല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം അത് ദേഷ്യം തോന്നിയപ്പോൾ പറഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഞാനതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ഒരു വലിയ സബ്ജക്റ്റാക്കി ഞാനതിനെ കാണുന്നില്ല. കൃത്യമായി ചോദിച്ചാൽ കോട്ടയം സീറ്റ് താങ്കൾക്ക് മത്സരിക്കാൻ കിട്ടുന്നതിന് വേണ്ടി താങ്കൾ NSSന്റെ സഹായം തേടിയിരുന്നു. കോട്ടയം സീറ്റ് എനിക്ക് തരണം എന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, അതെനിക്കറിയാം. എനിക്കത് നന്നായിട്ടറിയാം. ആ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്, അതും എൻ്റെ മനസ്സിലുണ്ട്. കോട്ടയത്ത് കണ്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ഒത്തിരി ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ശ്രീ ജി സുകുമാരൻ നായർ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രധാനികളിൽ ഒരാളാണ്. ഈ കോട്ടയം സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ച് കളയും എന്നൊരു തീരുമാനം താങ്കളെടുത്തിരുന്നു. അതെങ്ങനെയാണ്? ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നതെന്നാണ്, 42-ാം വയസ്സിലാണ്. അതിനു മുമ്പ് ആരൊക്കെ കേരളത്തെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടെന്ന് അറിയാമോ? 25 തികയുന്ന ദിവസം സ്ഥാനാർത്ഥിയായ ആളുകളുമുണ്ട്, എനിക്ക് പിന്നാലെ വന്ന തലമുറയിൽപ്പെട്ടവർ. ഞാനന്ന് എവിടെ, ഞാൻ സത്യം പറഞ്ഞാൽ KPCC ജനറൽ സെക്രട്ടറി ആകുന്നത് വരെ ഒരു സീറ്റ് കണ്ടസ്റ്റ് ചെയ്യാതെ ഞാൻ കാത്തു നിന്നയാളാണ്. എന്നോളം അങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്ന ഒരാൾ പോലും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്ത് അധികം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില റയറസ്റ്റ് ഓഫ് ദ റയർ എക്സാമ്പിൾസ് ഉണ്ടാകാം, പക്ഷേ എന്നോളം കാത്തു നിൽക്കേണ്ടി വന്ന ആരും ഉണ്ടാവില്ല. അതിന് ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ജനിച്ച് വളർന്ന ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, കാരണം കോൺഗ്രസിൻ്റെ കയ്യിൽ സീറ്റില്ല അവിടെ.
എനിക്ക് അവസാനം സീറ്റ് തരുമ്പോൾ തന്നെ തീരുമാനിച്ചത് എവിടെയാ? അടൂരല്ലേ. അതാർക്കും എനിക്ക് കോട്ടയത്ത് തരരുതെന്നുള്ള നിർബന്ധം കൊണ്ടല്ല. മന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽക്കേണ്ടി വരുമെന്ന് പേടിച്ച് താങ്കൾ സുകുമാരൻ നായരുടെ സഹായം തേടിയിരുന്നു റവന്യൂ വകുപ്പെങ്കിലും നിലനിർത്താൻ വേണ്ടി. റവന്യൂ വകുപ്പ് എങ്കിലും നിലനിർത്തുക എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം റവന്യൂ വകുപ്പ് എൻ്റെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അത് നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാതില്ലാത്ത കാര്യമല്ലേ. റവന്യൂ വകുപ്പിൽ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഞാൻ മുന്നോട്ടും പോകുകയായിരുന്നു. അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൻ്റെ ചുമതല തുടരണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. അതല്ല, ഒരു വ്യക്തിയുടെ ആഗ്രഹം ആഗ്രഹക്കേടും പാർട്ടിക്കകത്ത് വലിയ പ്രധാനപ്പെട്ട ഘടകം അല്ലല്ലോ. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. റവന്യൂ വകുപ്പ് എന്നെ ഏൽപ്പിച്ച് ഞാൻ ചോദിച്ചിട്ടല്ലോ. റവന്യൂ വകുപ്പ് എന്നെ ഏൽപ്പിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു, എന്നെ ഏൽപ്പിച്ചു. ആഭ്യന്തര വകുപ്പ് എന്നെ ഏൽപ്പിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു, എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇതിനകത്ത് റിസീവിങ് എൻഡിൽ നിൽക്കുക. എൻ്റെ ചോദ്യം അക്കാര്യത്തിൽ സുകുമാരൻ നായരുടെ ഒരു സഹായം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ എന്നാണ്. ആ കാര്യത്തിൽ മാത്രമല്ല, പൊതുവായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു പോസിറ്റീവായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു എന്താ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വിഷമമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അതിനകത്ത് ഞാൻ തർക്കിക്കാൻ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമാണ്. പോയിട്ടില്ലല്ലോ. അല്ലെ, നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. പിന്നെ ആ ബന്ധം തകരാനുണ്ടായ പ്രധാന കാരണം എന്താണ്? ഒരു പക്ഷേ അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയോട് താങ്കളെക്കാൾ കൂടുതൽ കരുതലുള്ളതാണോ? ബന്ധം വഷളായി എന്ന് ജോണി എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പരാമർശനത്തിലുള്ളത് എന്നോട് വ്യക്തിപരമായി ഒരു വിരോധവും ഇല്ലെന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ബന്ധം ചീത്തയാകുന്നത്? അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങൾ താങ്കളെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സത്യസന്ധമായി അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. താങ്കളാണ് ആ കാര്യത്തിൽ മനസ്സോർക്കാത്തത്? ഇല്ല, അദ്ദേഹം എന്നെക്കുറിച്ചുള്ള അനിഷ്ടം അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് തന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? എൻ്റെ കയ്യിൽ കിട്ടിയ ആഭ്യന്തര വകുപ്പ് ഭംഗിയായി കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. താങ്കൾ അദ്ദേഹവുമായി നല്ല അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് താങ്കളെയും താങ്കൾക്ക് അദ്ദേഹത്തെയും ഇഷ്ടമാണ്. താങ്കൾ സമുദായ അംഗവുമാണ്. എന്നിട്ടും താങ്കൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സാമുദായിക അടിസ്ഥാനത്തിൽ പറ്റുമോ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. അത് ഒരിക്കലും ഈ കേരളത്തിലെ ഒരു പൊതുഘടന അറിയാവുന്ന ആളുകൾ അത് സാമുദായിക അടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് പറയുമോ? അത് ഈ വാദിക്കുന്ന ആരും പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല സമുദായ അംഗമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളതെന്ന് ധരിക്കരുതെന്ന് സുകുമാരൻ നായരും പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ താങ്കൾക്ക് മനസ്സിലായത് എന്താണ്? എന്തുകൊണ്ടാണ് താങ്കൾക്ക് മേൽ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്? അതെനിക്കറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ പറയാൻ പറ്റൂ. ഞാൻ എനിക്കറിയാവുന്ന എന്താ, ഞാനായിട്ടൊരു ദോഷം ഉണ്ടാക്കരുത്, ഞാനായിട്ടൊരു വിരോധം ഉണ്ടാക്കരുത്, ഞാനായിട്ട് വഴക്കുണ്ടാക്കാൻ പോകരുത്. ഇതൊക്കെ എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ ഒരു നല്ല സമീപനം ഞാൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ റെസിപ്രോക്കലായിട്ടൊരു സമീപനം ഞാനും ആഗ്രഹിക്കുന്നു. നമ്മൾ നാട്ടിൻപുറത്ത് പറയുമല്ലോ, തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ആരെങ്കിലും തീ വെച്ചതായിരിക്കും. അപ്പോൾ താങ്കളുടെ ഊഹത്തിൽ ആരാണ് തീ വെച്ചത്? എനിക്കറിയില്ല. അത് എനിക്കറിയില്ലാത്ത കാര്യമാണ്. തീ വെച്ചവർ അത് ഊതിക്കെടുത്താൻ വേണ്ടത്ര ശ്രമിച്ചു എന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കതറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നത് ശരിയല്ല. വ്യക്തിപരമായി തന്നെ താങ്കളെ സുകുമാരൻ നായർ പരാമർശിച്ചപ്പോൾ താങ്കൾക്ക് തോന്നിയ വികാരം എന്താണ്? അതൊന്ന് പങ്കുവയ്ക്കും. എനിക്ക് യഥാർത്ഥത്തിൽ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നൊരു മാനസികാവസ്ഥയാണ് എനിക്ക് അപ്പോഴുണ്ടായത്. പക്ഷേ ഞാനതൊന്നും പൊതു ചർച്ചയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്. ആ ദുഃഖങ്ങളൊന്നും ഞാൻ ആരുമായി അധികം പങ്കുവെക്കാറില്ല. ഒരു കാര്യം പറയും ജോണി, ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കുടുംബാംഗങ്ങളോട് പോലും എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ അതേപടി ഞാൻ പറയില്ല. കാരണം എന്താ, അവർക്കും ചിലപ്പോൾ മനസ്സിനകത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ ഡെവലപ്പ് ചെയ്യും, അത് ഗുണമല്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്ന വ്യക്തിപരമായ വിഷമങ്ങളും പ്രയാസങ്ങളും സ്വയം ഉള്ളിലൊതുക്കിപ്പോകുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ മാന്യതയും നല്ല സമീപനവും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിവാദമുണ്ടായതിനു ശേഷം ചോദ്യങ്ങൾ നേരിട്ടപ്പോഴൊക്കെ പാർട്ടി നേതൃത്വം അത് വിശദീകരിക്കണം എന്ന നിലപാടാണ് താങ്കൾ എടുത്തത്. പാർട്ടി നേതൃത്വം, KPCC പ്രസിഡന്റ് അത് വിശദീകരിച്ചതിൽ താങ്കൾ തൃപ്തനാണോ? പാർട്ടി നേതൃത്വം വിശദീകരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ പാർട്ടിയെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാർട്ടിയെ ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പാർട്ടി ലീഡർഷിപ്പാണ് അവസാനത്തെ വാക്ക് പറയേണ്ടത്. അതിനകത്ത് ഇടയ്ക്ക് കയറി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പാർട്ടി ലീഡർഷിപ്പാണ് ഈ സംശയം ദൂരീകരിച്ച് പോകേണ്ടത് എന്നാണ് ഞാൻ എടുത്ത നിലപാട്. KPCC പ്രസിഡന്റും അത് തന്നെയാണ് ചെയ്തത്. സുകുമാരൻ നായർ പറഞ്ഞതുപോലെ ഗതികേട് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ആ വിശദീകരണം നൽകിയത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കതറിയില്ല. എനിക്ക്
അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കെ പി സി സി പ്രസിഡന്റിനെ വെട്ടിലാക്കാൻ വേണ്ടിയാണോ താങ്കൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടി നേതൃത്വം അതേക്കുറിച്ച് പറയും പറയുമെന്ന്? പാർട്ടിയെക്കുറിച്ചായതുകൊണ്ട് പാർട്ടി നേതൃത്വം തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ വളരെ കർക്കശമായ സമീപനം ഞാൻ എടുക്കുന്നത്. അതെ, വ്യക്തത വരുത്തേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തത വരുത്തിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് പറയേണ്ട ചില കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? പാർട്ടിയെ വേണ്ടത്ര ഡിഫൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടിയെ ഡിഫൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മറ്റ് ഇനി വരുന്ന ആളുകളിൽ അദ്ദേഹം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുന്ന ആളുകൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അല്ല, അങ്ങനെയാണല്ലോ, ഒരു പത്രസമ്മേളനത്തിൽ എല്ലാ കാര്യവും പറഞ്ഞു തീർക്കാൻ പറ്റുമോ? അപ്പോൾ കുറേ കാര്യങ്ങൾ ബാലൻസ് നിൽക്കും. റിപ്പോർട്ട് ചെയ്ത് വരുന്നത് തന്നെ പറഞ്ഞ് മുഴുവൻ റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ബാലൻസ് നിൽക്കുന്നതിൽ വിശദീകരിക്കപ്പെടേണ്ടതായ കാര്യം താങ്കൾ കരുതുന്നത് എന്താണ്? അല്ല, ബാലൻസ് നിൽക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അതെല്ലാം ക്ലാരിഫൈ ചെയ്തുകൊള്ളും. പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഇത്തരം ഒരു വിവാദം ഉണ്ടായപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കുറച്ചുകൂടി നേരത്തെ പാർട്ടിയുടെ നിലപാട് പരസ്യമായി വിശദീകരിക്കേണ്ടതായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഏർലിയർ ദ ബെസ്റ്റ്. അദ്ദേഹം ഇന്നലെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയാണ്, അതിനൊപ്പം ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതിച്ഛായയും. അദ്ദേഹം തന്നെ പറഞ്ഞു അതൊരു ഗൂഢാലോചനയായി കാണണമെന്ന്. അത്തരം സാഹചര്യങ്ങളിൽ പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസിൻ്റെ മതേതര പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെ എണ്ണം നോക്കിയുള്ളൂ. അതിനകത്ത് മതേതരത്വത്തിന് വിരുദ്ധമായ ഒരു സമീപനമുണ്ടോ എന്നുള്ള വിലയിരുത്തിക്കൊള്ളു. ഞാൻ നമ്പരൊന്നും പറയുന്നില്ല, നമ്പർ ഗെയിം ഞാൻ പറയുന്നത് ശരിയല്ല. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളെ നോക്കിക്കൊള്ളു, അതെല്ലാം നമ്മൾ ലോക്സഭ നിർത്തിയിട്ടുള്ള അംഗങ്ങൾ എല്ലാം മതേതരത്വത്തോടു കൂടി എല്ലാ ബാലൻസും കീപ്പ് ചെയ്യത്തക്ക വിധത്തിലുള്ള കോൺഗ്രസിൻ്റെ മാത്രമായി എടുത്താൽ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രമായി എടുത്താൽ മതേതരത്വത്തിനെതിരായി കോൺഗ്രസ് ഒരു നിലപാടെടുത്തു എന്ന് കോൺഗ്രസിനെ വ്യക്തിപരമായി മാറ്റി നിർത്തി വിമർശിക്കാൻ പറ്റില്ല. അതേസമയം ഘടകകക്ഷികളുടെ തീരുമാനമെടുക്കുന്ന ഘടകകക്ഷികളും അതിൻ്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനില്ല. ഇപ്പോൾ ഘടകകക്ഷികൾ ഇന്ന മന്ത്രി വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന പാർലമെൻറ്റ് മെമ്പർ വേണമെന്നോ കോൺഗ്രസ്സിന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് എടുക്കാൻ പറ്റുന്ന കോൺഗ്രസിൻ്റെ തീരുമാനം. കോൺഗ്രസ് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ ഒരു പ്രതിച്ഛായ പ്രശ്നം വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്ത്? അത് ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് പോകണം. കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് മുതൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഒരു നയമാണ്. അതെല്ലാ കാലഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ എടുത്ത സമീപനമാണ്. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി നോക്കി അതിന് ഗതി നോക്കിയൊന്നുമല്ല ഈ തത്വശാസ്ത്രത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് അത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്നൊരു ഘട്ടം വന്നാൽ സ്വാഭാവികമായിട്ടും അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചു. ഇപ്പോൾ താങ്കളുടെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന പാഠം എന്താണ്? ഒരുപക്ഷെ സമുദായ സംഘടനകളുമായി കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അന്നും ഇന്നും വളരെ ഡീസൻ്റായ സമീപനം മാത്രമേ എടുത്തിട്ടുള്ളൂ, വളരെ ഡീസൻ്റായി. അതിനേക്കാൾ അപ്പുറത്തൊന്നും ഞാൻ പറയേണ്ടതില്ല, വളരെ ഡീസൻ്റായി. എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ തുടരും? തുടരുമെന്നല്ല, ഞാൻ അന്നും ഡീസൻ്റായ സമീപനമാണ്, ഇന്നും അതേ സമീപനമാണ്. നമ്മൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറയും, പരസ്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പരസ്യമായിട്ട് പറയാം, അതല്ല വ്യക്തിപരമായി പറയേണ്ടതാണെങ്കിൽ വ്യക്തിപരമായി. അതേസമയം അവരിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന ഉപദേശമുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കും. ഭരിക്കുന്ന കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം, അതാണോ ഒരു മന്ത്രിയാണോ വലുതെന്നൊരു സംശയം ഇപ്പം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ കെ പി സി സി പ്രസിഡന്റാക്കിയാൽ ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് താങ്കൾ ആ സ്ഥാനം എടുക്കുമോ? അങ്ങനെ ഒരിക്കലും ഒരു പ്രയോറിറ്റി എന്നോട് ആരും ചോദിച്ചിട്ടുമില്ല, ഒരിക്കലും ഒരു പ്രയോറിറ്റിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുമില്ല. അതേസമയം പാർട്ടി നേതൃത്വമാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ഞാനൊരു നടപടിയിലേക്ക് പോകും. അത് ശരിയാണ്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. ഇപ്പം ജി കാർത്തികേയൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ഒരു പോസ്റ്റാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം. കാരണം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാവുക എന്നത് അതൊരു വികാരമാണ്. അങ്ങനൊരു വികാരം താങ്കൾക്കില്ല എന്നാണ് എൻ്റെ ചോദ്യം. അത് ആ വികാരം എന്നെപ്പോലെ ഇങ്ങനെയൊരു പശ്ചാത്തലം ഒരാളുടെ ആർക്കാണ് അതിനോട് വിരോധം ഉണ്ടാകുക, ആർക്കാണ് അതിനോട് മതിപ്പില്ലാതെ പോവുക, ആരാണ് അത് ഏറ്റവും വലിയ സ്ഥാനം അല്ല എന്ന് പറയുക? അതുകൊണ്ട് അതൊക്കെ പാർട്ടിക്കകത്തെ കിട്ടാവുന്ന ഏറ്റവും വലിയ പോസ്റ്റല്ലേ? പക്ഷേ അതൊക്കെ നമ്മളെപ്പോലെ ഒരു നിസ്സാരൻ്റെ അടുത്ത് എങ്ങനെ ബന്ധപ്പെടാനാ, അതാ പ്രശ്നം. ഇപ്പോൾ താങ്കൾ പറയുന്ന ആ മഹത്തായ ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് ഇപ്പോൾ ഒരു ക്ഷതം സംഭവിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നു? അതൊന്നും ഞാൻ എനിക്കങ്ങനെയൊന്നും തോന്നലില്ല. ഓരോ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അവരൊക്കെ ഭംഗിയായിട്ട് അവരുടേതായ സാഹചര്യങ്ങളും അവരുടേതായ തിങ്കിങ്ങും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നേരെ പറഞ്ഞാൽ താങ്കളും രമേശ് ചെന്നിത്തലും തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇരിപ്പ്? വളരെ സഹോദര ബന്ധത്തിലാണ്. സഹോദര ബന്ധം എന്നാണോ ഇതിന് പറയുക? ആ പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമാണ്, വലിയ അടുപ്പമാണ്. ഒരു ഞാനൊരു കാര്യം പറയാം, എന്നോട് ഈ ഒരു
ഒരു സാഹചര്യത്തിൽ പോലും ശ്രീ രമേശ് ചെന്നിത്തലയായിട്ട് എനിക്ക് തർക്കിക്കേണ്ടി വന്നിട്ടില്ല. തർക്കം ഉള്ള രൂപത്തിലൊന്നും ഒന്നും എത്തേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അടുപ്പത്തിൽ ഒരിക്കലും ഉടവും പറ്റേണ്ടി വന്നിട്ടില്ല. താങ്കൾ KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് പാരമ്പര്യമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട എന്നൊരു ഭാവം താങ്കൾക്കുണ്ടോ? ഒരിക്കലുമില്ല. അത് ഒരു ഒരു നമ്മൾ വളരെ അത് എനിക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പ്രായമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെക്കാൾ മുമ്പിൽ ഞാൻ KSU ഇങ്ങനെ വന്നിട്ടുണ്ടാകാം. അതൊന്നും ഇപ്പോഴത്തെ ഈ തർക്കത്തിനകത്ത് ഒരു വിഷയമേ അല്ല. ഇപ്പോൾ അദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. ഞാൻ വേറൊരു രംഗത്ത് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ സർക്കാരിനെയും മുന്നണിയെയും നിലനിർത്തുന്നതിൽ പരോക്ഷമായി VS അച്യുതാനന്ദൻ ചെയ്യുന്ന സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ കേസുകളിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണോ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? ഇത് രണ്ടും രണ്ടാണ്. കാരണം ശ്രീ VS അച്യുതാനന്ദനെ ഗവൺമെൻറ് പരോക്ഷമായി സഹായിക്കുന്നുവെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ശ്രീ VS അച്യുതാനന്ദന് കിട്ടുന്ന എല്ലാ ആയുധവും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നുണ്ട്, രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. ഈ തർക്കമൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിലും ഭൂസമരം വന്നപ്പോൾ അദ്ദേഹം അല്ലേ ഉദ്ഘാടനം ചെയ്തത്? ഈ തർക്കമൊക്കെ നിൽക്കുന്ന സന്ദർഭങ്ങളിലും അദ്ദേഹം അല്ലേ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ജീവനക്കാരുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് പോയത്? ഈ തർക്കമൊക്കെ നിൽക്കുമ്പോഴും കേരളത്തിലുടനീളം യാത്ര ചെയ്ത് അവിടെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ബഹുജന വികാരം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ച ആളല്ലേ? ഈ തർക്കമൊക്കെയും നിൽക്കുന്ന സന്ദർഭങ്ങളിലും ഒരു കാര്യത്തിലെങ്കിലും ശ്രീ VS അച്യുതാനന്ദൻ വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടോ? അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധർമ്മമാണ്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട രാഷ്ട്രീയ ധർമ്മമാണ്. ആ ധർമ്മം അദ്ദേഹം നിറവേറ്റി പോകട്ടെ. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ ധർമ്മം നിറവേറ്റി പോകും. അത് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് ആ രാഷ്ട്രീയ ധർമ്മം? ആ രാഷ്ട്രീയ ധർമ്മം നീതിപൂർവ്വം പോവുക എന്നുള്ളത്. ഇതിനു വേണ്ടി ഒരു ബോണസോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു മൈനസോ? നീതിപൂർവ്വം പോവുക എന്നാണോ അതോ സാവധാനം പോവുക എന്നാണോ? ഇതിനു വേണ്ടി ഒരു ബോണസോ ഇതിനു വേണ്ടി ഒരു മൈനസോ രണ്ടും കൊടുക്കരുത്. നീതി നീതിയുടെ വഴിക്ക് പോകട്ടെ, ആ നിലയിൽ തന്നെ പോകും. അപ്പോൾ ധർമ്മം എന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലായി. വളരെ നന്ദി. താങ്ക് യു.